സംസ്ഥാനത്ത് അമിത വേഗതയിൽ വാഹനം ഓടിച്ചതിന് പിഴ അടയ്ക്കാത്ത പട്ടികയിൽ മുഖ്യന്റെയും മന്ത്രിമാരുടെയും കാറുകൾ അമിതവേഗത ഉൾപ്പെടെയുള്ള മോട്ടോർ വാഹന നിയമം കേരളത്തിൽ സാധാരണക്കാരന് മാത്രമാണോ കാര്യങ്ങൾ വസ്തുതാപരമായി പഠിച്ചാൽ മന്ത്രിമാരും ഭരണപ്രതിപക്ഷ നേതാക്കളും വാഹന നിയമം ലവലേശം പോലും പാലിക്കുന്നില്ല കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കാറ് അമിത കാരണമായി മോട്ടോർ വാഹന നിയമം ലംഘിച്ചത് പതിനാല് തവണ ഇന്ന് ഇതുവരെ നിയമം ലംഘിച്ചതിന് ഒരു നയാ പൈസ പോലും ഈ കണക്കിൽ അടച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം കെ എൽ സീറോ വൺ സി ബി എഴുപത്തിനാല് പൂജ്യം പൂജ്യം വാഹനം അഞ്ച് തവണയും കെ എൽ സീറോ വൺ സി ബി എൺപത്തി മൂന്ന് അൻപത്തിയഞ്ച് എന്ന വാഹനം ഒൻപത് തവണയുമാണ് ഒരു വർഷത്തിനുള്ളിൽ മോട്ടോർ വാഹന നിയമം ലംഘിച്ചത് സംസ്ഥാന ധനമന്ത്രി തോമസ് ഐസക്കിന്റെ കാർ ഇരുപത്തിയെട്ട് തവണയാണ് അമിത വേഗതയിൽ ചട്ടലംഘനം നടത്തിയത് കെ എൽ സീറോ വൺ സി ബി എൺപത്തിമൂന്ന് നാൽപ്പത്തി എന്ന വാഹനമാണ് ഇരുപത്തിയെട്ട് തവണ നിയമം ലംഘിച്ചത് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ രണ്ടു വാഹനങ്ങളാവട്ടെ പതിനൊന്ന് തവണയാണ് വാഹന നിയമം ലംഘിച്ചത് കടകംപള്ളിയുടെ കെ എൽ സീറോ വൺ സി ബി എൺപത്തിമൂന്ന് അറുപത്തിരണ്ട് നാല് തവണയും കെ എൽ സീറോ വൺ സി സി പതിനേഴ് അറുപത്തിയൊൻപത് ഏഴ് തവണയും റോഡ് വാഹന നിയമം ലംഘിച്ചു സംസ്ഥാന ഗതാഗത മന്ത്രി മൂന്ന് തവണ മോട്ടോർ വാഹന നിയമം ലംഘിച്ചെങ്കിലും രണ്ടു തവണ പണമടച്ചു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാഹനമാവട്ടെ നാല് തവണ നിയമം ലംഘിച്ചു ഒരു രൂപ പോലും അടച്ചിട്ടില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ കെ എൽ സീറോ വൺ ബി വി പത്തൊൻപത് ഇരുപത്തിയാറ് നമ്പർക്കാർ അൻപത്തിയഞ്ച് തവണയാണ് നിയമലംഘനം നടത്തിയിട്ടുള്ളത് ബി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ളിയുടെ വാഹനം േഴ് തവണയും നിയമലംഘന പട്ടികയിലുണ്ട് മന്ത്രിമാരായ ഇ പി ജയരാജൻ ഇ ചന്ദ്രശേഖരൻ ജി സുധാകരൻ എന്നിവരുടെ വാഹനങ്ങൾ ഓരോ തവണയും ചട്ടലംഘനം നടത്തിയിട്ടുണ്ട് മോട്ടോർ വാഹന നിയമങ്ങൾ പാലിക്കാത്തവർ ആ നിയമങ്ങൾ നടപ്പിലാക്കുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത് സാധാരണക്കാരനാണെങ്കിൽ നിയമം ലംഘിച്ചാൽ പരമാവധി സ്പോട്ടിൽ ഫൈൻ അടപ്പിക്കും ഇല്ല എങ്കിൽ കേസാക്കി കോടതിയിലേക്ക് അയക്കും അതേസമയം മുഖ്യന്റെയും മന്ത്രിമാരുടെയും എന്തിന് എം എൽ എ വാഹനങ്ങൾ ക്യാഷ് കാർഡ് ഉപയോഗിക്കരുതെന്ന കോടതി വിധി പോലും ലംഘിച്ചാണ് നിരത്തുകളിൽ ചീരിപ്പായുന്നത് ഇവരുടെ എല്ലാം കാറുകളിൽ അടിപൊളി കർട്ടണിട്ട് മറച്ചിരിക്കുന്നു ഇത് സാധാരണക്കാരന്റെ വാഹനത്തിലാണെങ്കിൽ ട്രാഫിക് പോലീസ് ചോദിക്കുന്ന കൈമടക്ക് കൊടുത്താലേ തടിയൂരി പോകാൻ പറ്റൂ സുപ്രീം കോടതി പറഞ്ഞതാണ് ശരി നിയമം നടപ്പാക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ അല്പം പിന്നോട്ടാണ് നാവുകൊണ്ട് തട്ടിവിടാൻ ഞങ്ങൾ വളരെ മുന്നോട്ടും ന്യൂസ് ഡെസ്ക് वार्तापुरुम न्यूज़